തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാതെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന ലത്തീന തിരൂപത. പോർട്ട് നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തണമെന്ന സർവകക്ഷി യോഗം ചർച്ചയ്ക്ക് ശേഷം ലത്തീന തിരൂപത പ്രതിനിധികൾ പറഞ്ഞു. അദാനി പോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം അടിയന്തരമായി നിർത്തിവെച്ച് അതുമൂലമുണ്ടാകുന്ന ഭീകരമായ പ്രത്യാഘാതം, പാരിസ്ഥിതിക പ്രത്യാഘാതം, തീരശോഷണം, അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുന്ന തൊഴിൽ നഷ്ടം, അതുപോലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന തകർച്ച, അതൊക്കെ പഠിക്കുവാനായിട്ട് തയ്യാറാകാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു ഒരു നീക്കുപോക്കിനും ഞങ്ങൾ തയ്യാറല്ല. അതെ, ഇന്നത്തെ ചർച്ച വെറും പ്രഹസനമായിരുന്നു. അതിനകത്ത് ക്രിയാത്മകമായ യാതൊരുവിധ നിർദ്ദേശങ്ങളും വന്നിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി നന്ദകുമാർ ചേരുന്നുണ്ട്. നന്ദകുമാർ, എന്താണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്? മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണോ ഇപ്പോൾ ലത്തീന തിരൂപതയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? കീർത്തി, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസമായി വിഴിഞ്ഞത്ത് തീരദേശവാസികളും ലത്തീന അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ നടക്കുന്ന ക്രമസമാധാന പ്രശ്നത്തിലാണ് ഇപ്പോൾ ഒരു സർവകക്ഷി യോഗം ചേർന്നത്. സർവകക്ഷി യോഗത്തിന് ശേഷം ഫാദർ തിയോഡേഷ്യസ് ഡിക്രൂസ് ആണ് മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് യാതൊരുവിധ ക്രമസമാധാന പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല എന്നും ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിന് പരിഹാരമാണ് അവിടെ വച്ച് ആവശ്യപ്പെട്ടതും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 6 കാര്യങ്ങളിൽ അനുഭവപൂർണമായ നടപടി ചെയ്യാം എന്നും പറയുകയും ചെയ്തു. മറ്റു കാര്യങ്ങളിൽ ഇനിയും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നും ഈ സർവകക്ഷി യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. എന്നാലും മുഖ്യമന്ത്രിയോടടക്കം കാര്യങ്ങൾ വിശദീകരിക്കാമെന്നും മുഖ്യമന്ത്രി അടക്കം ചേരുന്ന ഒരു യോഗം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും ഈ സമരസമിതിക്ക് ഇപ്പോൾ സർക്കാർ സർവകക്ഷി യോഗത്തിൽ ഇപ്പോൾ തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും അദാനി പോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം നിർത്തിവച്ച് മാത്രമേ ഒരു ചർച്ചയ്ക്ക് ഇനി തയ്യാറാകൂ എന്നാണ് ഇപ്പോൾ സമരസമിതി പറയുന്നത്. കൃത്യമായ പഠനം നടത്തുന്നില്ല. പ്രത്യേകിച്ച് അശാസ്ത്രീയമായ ഈ ഒരു നിർമ്മാണം നിർത്തുന്നത് വരയ്ക്കും ഈ ഒരു സമരം തുടർന്നുകൊണ്ട് പോകുമെന്നാണ് ഇപ്പോൾ സമരസമിതി വീണ്ടും അറിയിച്ചിരിക്കുന്നത്. കീർത്തി.